ഭയം, ജീവിതത്തിൻ്റെ ഓരോ തീരുമാനങ്ങൾക്കും പിന്നിലുള്ള വികാരം, എന്തെങ്കിലും ചെയ്യാനുള്ള ഭയം, ചെയ്യാതിരിക്കാനുള്ള ഭയം, മനുഷ്യൻ്റെ ഓരോ കാൽവെപ്പുകളും നിയന്ത്രിക്കുന്ന വികാരം, ഈ വികാരത്തെ മറികടന്ന് മുന്നോട്ട് പോകുന്നതാണ് ജീവിതം. നല്ലതുപോലെ ഒന്ന് പേടിക്കുകയും ചെയ്തു. അകത്ത് ചെന്ന് ഞങ്ങള് ഫ്രണ്ടിൽ ചെറിയ സ്പെത്തുക്കിലുള്ള മൊണസ്ട്രിക്ക് അകത്ത് കാളിക്ഷേത്രത്തിൽ തന്നെ പിന്നെയും രണ്ടാമതൊരിക്കൽ കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. എന്തായാലും ഒരിക്കൽ പേടിച്ചിട്ട് വന്നെയാണല്ലോ, ഇത്തവണ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് തീരുമാനിച്ചാണ്. പിന്നെയും ഞങ്ങളിതാ മേളിലോട്ട് പോവുകയാണ്. ഇന്ന് ഞങ്ങളോട് എന്തായാലും ഫുൾ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇതാ പതിയെ പതിയെ പടി വഴി ഞാൻ കയറി തുടങ്ങി. ഈ മൊണസ്ട്രിയിലെ 100 സന്യാസിമാര് 100 ബുദ്ധിസ്റ്റ് മോങ്സ് താമസിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്താണ് അവര് താമസിക്കുന്ന അവരുടെ റൂംസ്. ഇന്നും കാളിദേവിയെ ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടി. പക്ഷെ ഇന്ന് ആക്ച്വലി ഫേസ് എല്ലാം കവേർഡ് ആയിരുന്നു, എല്ലാ മൂർത്തിയുടെയും ഫേസ് കവേർഡ് ആയിരുന്നു. ശരിക്കും ഇവിടെ എല്ലാ മൂർത്തിയുടെയും ഫേസ് കവേർഡ് ആയിട്ടാണ് പച്ചേക്കാറ്. ജാനുവരിയിൽ ഇവർക്ക് ഒരു ഇവിടെ ഒരു ഫെസ്റ്റിവലായിട്ടുണ്ട്. അപ്പോഴ് മാത്രമേ ഈ മുഖത്തുള്ള കട്ടനുകളെല്ലാം, ആക്ച്വലി കട്ടനല്ല, ഒരു പട്ട് തുണിയുണ്ട് മുഖം കവർ ചെയ്യാണ് ചെയ്യാറ്. ഈ കവറിങ് എല്ലാം ജനുവരിയിൽ ഇവരുടെ ഉത്സവം ആകുന്ന ടൈമിൽ മാത്രമാണ് മാറ്റാറുള്ളത്. ഇന്നലെ എന്തോ കൊണ്ടോ ആ കവറിങ് എന്തായാലും ഇല്ലായിരുന്നു. അത് ചിലപ്പോൾ മൂർത്തി ക്ലീൻ ചെയ്യുന്ന ടൈമിൽ എന്തേലും വിട്ടുപോയത് എന്തോ ആണ്. എന്തായാലും ഞാൻ ചിന്തിക്കുമ്പോൾ ശരിക്കും എനിക്കെന്തോ ഭാഗ്യമുള്ളതുപോലെ തോന്നുന്നു. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ആരും സത്യത്തിൽ കാളിദേവിയുടെ ഫേസ് അങ്ങനെ കണ്ടിട്ടില്ല. ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ശരിക്കും ഫേസ് കണ്ടോ എന്ന് അവർക്ക് ഓർമ്മയും ഇല്ല. അപ്പോൾ എന്തായാലും ഒരു ദേവിയുടെ അനുഗ്രഹം കിട്ടിയതുപോലെ ഞാൻ ഇതിനെ എടുക്കുകയാണ്. എന്തായാലും ഇന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റി, അതും വളരെ സന്തോഷമായി. അതുപോലെ കഴിഞ്ഞ ട്രിപ്പിൽ മൊണസ്ട്രിയുടെ മിസ്സായി പോയൊരു പോർഷനാണിത്. ഈ ഏരിയയിൽ ഇഷ്ടംപോലെ ലഡാക്കി ടിബറ്റൻ ഫ്ലാഗ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലൊരു വലിയ ബുദ്ധ സ്റ്റാച്യുവും ഉണ്ട്. അതുപോലെ ഈ ഏരിയയിൽ കാറ്റും നല്ല സ്ട്രോങ് ആണ്. ഇവിടെ നിൽക്കുമ്പോഴും ശരിക്കും ആ പച്ചപ്പ് നദിയൊക്കെ കാണുന്നുണ്ട്. അടുത്ത എക്സ്പ്ലോറേഷൻ ഈ സൈഡ് തന്നെ ആയാലോ എന്നിപ്പോൾ ആലോചിക്കുന്നുണ്ട്.
അതുപോലെ ലഡാക്കി സൈഡൊക്കെ വരുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റാക്ട് സ്റ്റോൺസ്. ഒരു കല്ല് മറ്റൊന്നിൻ്റെ മുകളിൽ വച്ച് ഒരു ടവർ പോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് വേറൊന്നുമല്ല, ഓരോ കല്ലും ഓരോ ആഗ്രഹങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ടവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആഗ്രഹങ്ങളും സാധിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് തിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെയും ഗുഡ് ബൈ.